തുടർച്ചയായി പതിനാറ് ആമത്തെ ദിവസമാണ് ഇന്നും പെട്രോൾ വില വർധനവ്. അവരിവിടെ ഇരുന്നോട്ട്. ഇന്നും പെട്രോൾ വില വർധനവ് പതിനാറാമത്തെ ദിവസമാണ്. ഏകദേശം 100 രൂപയിലേക്ക് പോവുകയാണ്. അധികം വൈകാതെ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ 1 ലിറ്ററിന് 100 രൂപ എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ഞാനുള്ളത് മലപ്പുറത്ത്, അവിടെ നിന്ന് കോഴിക്കോട് ഇത്രയും കുറഞ്ഞ സ്ഥലത്തൊന്ന് പോയി വരണമെങ്കിൽ പെട്രോൾ ഡീസൽ വിലകൾ എന്താവും? മനുഷ്യൻ്റെ ജീവിതം തന്നെ ദുസ്സഹമായി വരിക. ഇങ്ങനെ പോയാൽ ഒരു വശത്ത് ലോക്ക്ഡൗൺ, മറുവശത്ത് രോഗത്തെ കുറിച്ചുള്ള ഭയം, ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള പ്രശ്നം മനുഷ്യൻ്റെ മുമ്പിൽ വലിയ വിഷയമായിട്ട് വരികയാണ്. കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ബോധർ ചെയ്യുന്നേ ഇല്ല. കേന്ദ്ര ഗവൺമെൻറ്റും ഉണ്ടെന്നില്ല, പാർലമെൻറ്റും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് നല്ല സൗകര്യം. ലോക വിപണിയിൽ പെട്രോളിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരുന്നാലും ഇന്ത്യൻ വിപണിയിൽ പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കും. അതാണ് പ്രതിഭാസം. ജനങ്ങളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായില്ല. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്, പണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടായപ്പോൾ ടാക്സ് കുറച്ചു. ഈ ആപൽ ഘട്ടത്തിലെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് എന്തെങ്കിലും ഒരു മെഷറുമായിട്ട് രംഗത്ത് വരുന്നുണ്ടോ? അതുമില്ല. ആളുകൾക്ക് ഭക്ഷണം കഴിക്കണം, ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, ആളുകൾക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടക്കണം. മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ കാലാവസ്ഥ മാറുക, കടലിൽ പോകാൻ പാടില്ല എന്നുള്ള വാണിംഗ് ഇടയ്ക്കിടയ്ക്ക് വരും. കടലിൽ പോകാതെ എങ്ങനെ ജീവിക്കും? അപ്പോൾ ജീവിതം വഴിമുട്ടിയ സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്ത്. രോഗമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്ന് വന്ന് ഇന്ത്യ ലോക ഭൂപടത്തിലേക്ക് കയറുകയാണ്. 3ാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഇത്രയും വലിയൊരു മിസ്മാനേജ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും. സംസ്ഥാന ഗവൺമെൻറ്റാണ് എന്നുണ്ടെങ്കിൽ ആകെ പ്രവാസികളുടെ കാര്യത്തിലേ ഉള്ളൂ ഒരു പ്രശ്നം. പ്രവാസികൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ എല്ലാം കൂടി രോഗവ്യാപനം ഉണ്ടാക്കരുത് എന്ന ഒരു വർത്തമാനമേ ഉള്ളൂ. യൂറോപ്പിൽ നിന്ന് വന്നാൽ പ്രശ്നമില്ല, അമേരിക്കയിൽ നിന്ന് വന്നാൽ പ്രശ്നമില്ല, വേറെ എവിടെ നിന്നും ആണെങ്കിലും ഇല്ല. അത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു. ടെസ്റ്റ് വേണം. എന്ത് ടെസ്റ്റാണ്? എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഒരേ ടെസ്റ്റല്ല. ടെസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്ന് വന്നാലും രോഗമുണ്ട്, കണക്ക് പരിശോധിക്കണം. ഇവിടെ വന്നാൽ വേറെ ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആദ്യഘട്ടത്തിൽ ഗൾഫുകളിൽ നിന്നും ഒക്കെ ആൾ വന്നു. 35 ദിവസം കഴിഞ്ഞിട്ടും പോസിറ്റീവായ കേസുകളുണ്ട്. ഹോം ക്വാറൻറ്റൈനിൽ ഇരുന്നിട്ട് 1 മാസം കഴിഞ്ഞ് 35ാമത്തെ ദിവസം പോസിറ്റീവായി. അങ്ങനെ വല്ല അളവ് പോലും ഉണ്ടോ? ഇപ്പോൾ UAE ടെസ്റ്റ് കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ രോഗം ഉണ്ടാവില്ല എന്ന് അല്ലല്ലോ കണക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു രാജ്യത്ത് ടെസ്റ്റ് കഴിഞ്ഞ് വന്നാലും 2ാമത്തെ സ്റ്റേജോ 3ാമത്തെ സ്റ്റേജോ ആയിട്ട് അസുഖം ഉണ്ടാവാം. അതുകൊണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് മാത്രമായിട്ട് ഒരു നിയമം, ഗൾഫിലെ ആളുകൾക്ക് മാത്രം സർട്ടിഫിക്കറ്റ് വേണം. ഇത് പക്ഷപാതമാണ്. എന്തിനാണ് സർക്കാർ ഈ പക്ഷപാതം
നിലനിർത്തുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതായത് ഇപ്പോൾ നടക്കുന്ന ഈ റാപ്പിഡ് ടെസ്റ്റ് കൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് ഗവൺമെൻറ് ചിന്തിക്കണം. എന്നിട്ട് തൽക്കാലം ടെസ്റ്റ് 24-ാം തീയതി വരെ നീട്ടിക്കൊടുത്തതുപോലെ ഈ വന്ദേ ഭാരത് ഓപ്പറേഷൻ നിൽക്കുന്നിടത്തോളം കാലം, അതായത് ഇനിയൊരു രണ്ടാഴ്ച കാലം കൂടി സർട്ടിഫിക്കറ്റിന് സർക്കാർ നിർബന്ധം പിടിക്കരുത്. അതിനകം ഇത് സംബന്ധിച്ച് സർക്കാർ ശാസ്ത്രീയമായ അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കണം. യൂറോപ്പിനൊരു നിയമം, ലോകത്ത് നമ്മുടെ മറ്റു സംസ്ഥാനത്ത് നിന്ന് വരുന്നവർക്ക് വേറെ നിയമം, ഗൾഫുകാർക്ക് മാത്രം നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്. ആ ഒരു രീതി തുടരരുത് എന്നാണ്. പിന്നെയും അതിനുവേണ്ടി പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പാർട്ടി എം എൽ എമാരുടെ സമരം തിരുവനന്തപുരത്തുണ്ട്. പ്രവാസി കുടുംബങ്ങൾ അവരെ കൊണ്ട് കഴിയുന്ന പോലെ പ്രക്ഷോഭം നടത്തുന്നുണ്ട്. ഇതൊന്നും ഈ കോവിഡ് കാലത്ത് ആശാസ്യം അല്ലാത്ത നടപടികൾക്ക് ഗവൺമെൻറ് ഇടം വരുത്തുകയാണ്, ക്ഷണിച്ചു വരുത്തുക. ഇതൊക്കെ സർക്കാർ വെറുതെ ക്ഷണിച്ചു വരുത്തുകയാണ്. അപ്പോൾ ഈ നയം ഗവൺമെൻറ് ഉടനെ ഒന്ന് തിരുത്തണം. അത് പറയാനാണ് പ്രധാനമായും. അതായത് ഒന്ന്, പെട്രോൾ ഡീസൽ വില വർധനവ് കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ തുടരുകയാണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ജനങ്ങൾക്ക് ആശ്വാസ നടപടികൾ പ്രഖ്യാപിക്കണം. യാതൊരു സംശയവും അക്കാര്യത്തിൽ നിർബന്ധമായി ടാക്സ് കൺസെഷൻ കൊടുത്തോ ഏതെങ്കിലും നിലയിൽ സർക്കാർ ആശ്വാസ നടപടികൾ പ്രഖ്യാപിക്കണം. രണ്ട്, അത് വിലവർധനവിനിടയാക്കുന്നുണ്ട്, ആ സാഹചര്യം ഗവൺമെൻറ് അടിയന്തരമായി ഡിസ്കസ് ചെയ്യണം. മൂന്ന്, കോവിഡ് വ്യാപനം, പ്രവാസികളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, കോവിഡ് വ്യാപനം നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഇന്നത്തെ നയം തിരുത്തണം. ഇന്നത്തെ നയം തിരുത്തി ഫലപ്രദമായ രീതിയിൽ നിരീക്ഷണ സംവിധാനം വരണം. ആ നിരീക്ഷണ സംവിധാനം ഫലപ്രദമായി വർക്ക് ചെയ്യാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ഗവൺമെൻറ് തേടണം. അതിലല്പം വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി കൺഫ്രണ്ടേഷൻ ലൈൻ ഒഴിവാക്കിയിട്ട്, ഇപ്പോൾ ഒരു കൺഫ്രണ്ടേഷൻ ലൈനാണ് ഗവൺമെൻറ് എടുക്കുന്നത്. ഏകപക്ഷീയമായി ഞങ്ങൾ ചെയ്യുന്നതൊക്കെ വലിയ കാര്യമാണ് എന്ന് പ്രഖ്യാപിക്കുക, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സാധനം തന്നെ ആവശ്യമില്ലാത്തതാണ് എന്നുള്ള തരത്തിൽ ബിഹേവ് ചെയ്യുക, പറയുക. നിങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നൂടെ എന്ന് ചോദിക്കുക. എന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് പറയുക. ഗൾഫിൽ നിന്ന് മാത്രം ആളുകളെ കൊണ്ടുവരുമ്പോൾ അതുകൊണ്ടാണ് കോവിഡ് പരക്കുന്നത് എന്ന് പ്രചരിപ്പിക്കുക. എന്നാൽ അത്ര തന്നെ പ്രശ്നമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവര്, അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവര് അതൊന്നും ഹൈലൈറ്റ് ചെയ്യാതെ പൂഴ്ത്തി വെക്കുക. യഥാർത്ഥത്തിൽ ഇവിടെ കാര്യമായി ടെസ്റ്റ് നടക്കുന്നില്ല. ആ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നില്ല, അത് മൂടി വെക്കുക. ടെസ്റ്റ് വളരെ കുറവാണ് ഇവിടെ. അതിൻ്റെ വില ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയവർ, ഇവിടുന്ന് കർണാടകയിലേക്ക് പോയവർ, സംഘം സംഘമായി പോയവർക്കൊക്കെ അവിടെ ചെന്നപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡുണ്ട്. നമ്മൾ വലിയ കോവിഡ് ഫ്രീ സംസ്ഥാനമാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോയവർ അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ, ചെന്ന ഉടനെ ടെസ്റ്റ് ചെയ്തിട്ട് വാർത്താ ചാനലിൽ ഇന്നലെ ഇന്നും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചെന്ന ഉടനെ ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡുണ്ട്. അപ്പോൾ കേരളം എത്രമാത്രം, കേരളത്തിൽ ഒരു സാമൂഹ്യ വ്യാപനം ഉണ്ടായി, അതുപോലെ തന്നെ നമുക്ക് എത്രമാത്രം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അളക്കാൻ ഗവൺമെൻറ്റിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഇന്ത്യയിൽ തന്നെ
ഏറ്റവും കുറച്ച് ടെസ്റ്റ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഖ്യാതി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ജനങ്ങളെ അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു നയമാണത്. ഇപ്പോൾ കുറേ റിലാക്സേഷൻ ഉള്ള സമയമാണ്, ഇളവുകളുള്ള സമയമാണ്, ആളുകൾ തെറ്റിദ്ധരിക്കും. ഇപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള ചിന്ത വരും. യഥാർത്ഥത്തിൽ ഇവിടെ ടെസ്റ്റ് ഇല്ല. ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോയ 16 ആളോ കേട്ടെ ഇന്ന് വാർത്തകളിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ കർണാടകയിലേക്ക് പോയവർക്കും ഉണ്ട്. അപ്പോൾ അതും വലിയ ഗൗരവമുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് നയം തിരുത്തണം, സർക്കാരിൻ്റെ നയം തിരുത്തണം. ഗൾഫുകാർക്ക് മാത്രം ഒരു നയം, ബാക്കിയൊക്കെ വളരെ റിലാക്സ്ഡ്. ഈ നയം ഉടനെ തിരുത്തുകയാണ് വേണ്ടത്. ഗൾഫിനെ സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ നയം ശാസ്ത്രീയ അല്ല, കണക്കുകൾ സൂചിപ്പിക്കുന്ന അതാണ്. ഓരോ രാജ്യങ്ങളിലും നിലവിലുള്ള ടെസ്റ്റുകൾ കൊണ്ട് മാത്രം നമുക്ക് കഴിയില്ല. അതാണ് ഒരു പോയിൻറ്റ്, പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഗൾഫ് ലോക കേരള സഭ ഒക്കെ ഉണ്ടാക്കി വലിയ കാര്യത്തിൽ ഗവൺമെൻറ് വർത്തമാനം പറഞ്ഞിരുന്ന സമയമാണ്. എവിടെ പോയി ആ കേരള ലോകസഭ? പ്രവാസി ചിട്ടി ഫണ്ടും ബാക്കിയൊക്കെ ഉദ്ദേശിച്ചാണോ ഗവൺമെൻറ് ഈ ലോക കേരള സഭ ഉണ്ടാക്കിയത്? ഇപ്പോൾ ഗൾഫുകാർ കുടുങ്ങിയപ്പോൾ ലോക കേരള സഭ വേണ്ടേ? ചോദ്യമാണല്ലോ, നമ്മുടെ മുമ്പിൽ വരുന്ന ചോദ്യങ്ങളാണത്. ലോക കേരള സഭ ഇപ്പം ഇല്ലേ? സാധാരണക്കാരനാണ് ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ ലോക കേരള സഭ ഇല്ലേ? അതിൻ്റെ വർത്തമാനം തന്നെ കേൾക്കുന്നില്ല. അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങൾ ഗവൺമെൻറ് അടിയന്തരമായി തിരുത്തി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ സഹകരിപ്പിച്ചുകൊണ്ട് നല്ല നിലയിൽ കോവിഡ് സംബന്ധിച്ച് ഉയർന്നു വന്നിരിക്കുന്ന ഈ ഭീഷണി നമുക്കെല്ലാവരും കൂടി ചർച്ച ചെയ്ത് നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്ന് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കണം. കേന്ദ്ര ഗവൺമെൻറ് പെട്രോളിന് ഇങ്ങനെ വില കയറ്റിക്കൊണ്ടിരുന്നാൽ ജനങ്ങളെങ്ങനെ ജീവിക്കും? പ്രവാസികൾ ആയിരക്കണക്കിനാണ് വരുന്നത്, അതിനി ലക്ഷക്കണക്കിനാവും, 10,000 കണക്കിനാവും. അതോടുകൂടി ഇവരൊക്കെ എന്ത് ചെയ്യും? ഇവരെ വീടുകളൊക്കെ എങ്ങനെ പുലരും? ഇതുവരെ പുലർന്നിരുന്ന മാരി ഇനി പുലരൂല എന്ന് ഉറപ്പാണ്. അപ്പം എന്ത് ചെയ്യും? ഇതാണ് സർക്കാർ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ പ്രതിപക്ഷത്തിനെ കോർണർ ചെയ്യാനുള്ള ഓരോന്ന് നോക്കുക, അവരുടെ വാചകത്വമ പിടിച്ചിട്ട് പ്രതിപക്ഷത്തിന് ഏതൊരു നേതാവ് വരെ വർത്തമാനം പറഞ്ഞ് അതിൻ്റെ വാചകത്വമ പിടിച്ച് അയ്മ തൂങ്ങി വർത്തമാനം പറഞ്ഞ് അങ്ങനെ കഴിയല്ല സർക്കാർ ചെയ്യേണ്ടത്. ഇപ്പൊ നേർന്നിരിക്കുകയാണല്ലോ, അപ്പൊ കുഴപ്പമില്ല. ആ മുല്ലപ്പള്ളിയുടെ വിഷയത്തില് ഒരുപാട് കോണുകളിൽ നിന്ന് മീഡിയ നടക്കാനുള്ള അറ്റാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ മുല്ലപ്പള്ളി പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അതൊരു അത് ഇനി ഒരു അടഞ്ഞ അധ്യായമാണ്. ഞാൻ പറഞ്ഞ കേരളം ഇത്ര വലിയ ഒരു പ്രതികൂല സാഹചര്യത്തെ നേരിടുമ്പോൾ സർക്കാർ ഏതെങ്കിലും ഒരു വാചകത്വമ തൂങ്ങി അതിൻ്റെ ആ സർക്കാർ സംവിധാനം മുഴുവനും കൂടി അതിമ തൂങ്ങി പോകുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. അത് ആവശ്യത്തിനായി. അതുകൊണ്ട് ഇനി അതൊരു അടഞ്ഞ അധ്യായമായി കണക്കാക്കണം. എന്നിട്ട് ഈ സാമൂഹ്യ വ്യാപനം, പെട്രോൾ വിലയൊക്കെ ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാവണം എന്നുള്ളതാണ് എൻ്റെ പോയിൻ്റ് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒരാളൊരു വാചകം പറഞ്ഞു, ആ വാചകത്വം തൂങ്ങി ഇനി നിൽക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ വാദവും പ്രതിവാദവും ഒക്കെ ഇന്നലെ നടന്നത് ആവശ്യമാണ്. അപ്പോൾ അതിലും വലിയ അടിയന്തര സിറ്റുവേഷനിലാണ് നമ്മൾ എന്നാണ് എൻ്റെ വാദം. ഒരാളെ ഒരു വാചകത്വമേൽ അളക്കാൻ കഴിയില്ലല്ലോ. ഒരാളെ ഒരു വാചകത്വം അളക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ എത്ര ആളുകൾ ഇവിടെ പാസ്സാവും? മിനിമം മാർക്ക് കിട്ടി പാസ്സാകണമെങ്കിൽ ചുരുങ്ങും. അതുകൊണ്ട് മുല്ലപ്പള്ളി എന്ന് പറഞ്ഞാൽ നിരന്തരം ജനങ്ങൾ ജയിപ്പിച്ച് പാർലമെൻറ്റിലും നിയമസഭയിലും ഒക്കെ അയച്ച ഒരാളല്ലേ? LDFന്റെ തോൽക്കുന്ന സീറ്റിൽ
നിരന്തരം ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ കൂടി ജയിപ്പിച്ച സുസമ്മതനായ ഒരു നേതാവാണ്. അതിൽ ആ കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. ഒരു വാചകം ഒരാൾ പറയും, മനുഷ്യ സഹജല്ലേ, അതിൻ്റെ മുകളിൽ ഒരു നേതാവിനെ ഒറ്റപ്പെടുത്തുന്ന ഒന്നും ശരിയല്ല. അല്ല, അത് ലീഗ് വളരെ മിതമായിട്ട് മാത്രമേ ആ കാര്യത്തിൽ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞ അതിലെല്ലാം ഉണ്ടല്ലോ. ഇനി ഞാനതിൽ പിന്നെ കൂട്ടാനോ കുറക്കാനോ പോകുന്നില്ല. എൻ്റെ അഭിപ്രായം ആ ചർച്ച ഇന്നലെ ഒരു ദിവസം കൊണ്ട് മതിയായി എന്നുള്ള മുല്ലപ്പള്ളിയെ അല്ല, ഏത് നേതാവിനും ഒരു ദിവസത്തെ ഒരു വാചക ഒരു ദിവസത്തെ ഒരു നിമിഷത്തെ വാചകങ്ങളിൽ ഒരു വാചകം അതിൻ്റെ പേരിൽ ഒരു ആരി അളക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവരുടെ മൊത്തം പ്രവർത്തനം എടുത്ത് നോക്കുകയാണെങ്കിൽ മുല്ലപ്പള്ളി വളരെ സത്യസന്ധനും വളരെ എന്താ പറയുക ലളിതമായി കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ആളാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പാർട്ടി ഇന്നലെ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൽ അത് സംബന്ധിച്ചെല്ലാം ഉണ്ട്. അല്ല, അതും ഇന്നലെ ഒരുപാട് ആളുകൾ ഒരു കാര്യം പറഞ്ഞാൽ പല വിധത്തിലാവും. അതുകൊണ്ട് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യം ഇന്നലെ പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഫർദറായിട്ട് അത് സംബന്ധിച്ച് എന്തൊക്കെ വിവരം എന്നുള്ളത് വല്ലതുണ്ടെങ്കിൽ ജനറൽ സെക്രട്ടറി തന്നെ നിങ്ങൾ അഭിമുഖീകരിക്കും. ഒരുപാട് ആൾ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് നിങ്ങളും കൂടി കൂടുമ്പോൾ അത് പിന്നെ എന്തോ ആയിപ്പോ അതിന് നിൽക്കാത്തതാണ് ഈ ആരാണെങ്കിലും നല്ലത്. ഞാൻ പത്രക്കാരൻ മുമ്പിൽ നിങ്ങളെ മുമ്പിൽ വരുമ്പോൾ അതിനുള്ള മെഴിവഴക്കം കാണിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന അധികം ഇങ്ങ് പിടികിട്ടാറില്ല. പറയും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. പിന്നെ മുദ്രാവാക്യം കണ്ടിട്ട് ഞാനും ഭയന്നു. പക്ഷേ അത് സംസ്ഥാന തലത്തിൽ പിന്നെയുള്ള മുദ്രാവാക്യമായി വരാതിരിക്കാൻ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ വരാതിരിക്കാൻ അവർ നോക്കണം. ശുക്കൂറൊക്കെ ഞങ്ങൾക്ക് എന്നും വേദനിക്കുന്ന ഓർമ്മയാണ്. ശുക്കൂർ ഇന്നും എന്നും വേദനിക്കുന്ന ഓർമ്മയാണ്. ശുക്കൂർ അരിൽ ശുക്കൂർ നമ്മൾ മനസ്സിലാക്കണം. വളരെ വളരെ ഒരു പിഞ്ച് കുട്ടി എന്ന് പറയുന്നതാവും ശരി. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മുതിർന്നിട്ടില്ല. ശുക്കൂർ അങ്ങനത്തെ ഒരു വിദ്യാർത്ഥി പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവമാണ് അത്. അത് മുദ്രാവാക്യമായി സ്വീകരിക്കുന്നതും അത് വീണ്ടും പ്രയോഗവൽക്കരിക്കും എന്ന് പറയുന്നതുമൊക്കെ കേട്ടു നിൽക്കുന്നത് തന്നെ ക്രൂരതയാണ്. അതുകൊണ്ട് സംസ്ഥാന നേതാക്കന്മാരൊന്നും കേട്ടു നിൽക്കാൻ പാടില്ല. അവരതിന് മറുപടി പറയണം. അത്തരം ആളുകളെ ആ ഒരു മിനിറ്റ് ഞങ്ങൾ പാർട്ടിയിൽ വെക്കൂല എന്ന് പറയണം. അതാണ് വേണ്ടത്. അല്ല, അത് നിയമപരമായി തന്നെ ആലോചിക്കേണ്ടി വരും. കാരണം ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിച്ച പേടിയല്ലേ. കാരണം വെച്ചാൽ ഈ ആളുകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കൊക്കെ ഇല്ലേ, പാർട്ടിക്കും ഇല്ലേ. ഇങ്ങനത്തെ മുദ്രാവാക്യം വിളിച്ച് നടന്നാൽ നാളെ അത് നടപ്പിലാക്കിയാലോ? അതുകൊണ്ട് വേണ്ടി വന്നാൽ നിയമപരമായി അതിൽ വല്ല വിഷയമുണ്ടെങ്കിൽ അത് ആലോചിക്കുന്നേ ആലോചിക്കണം എന്ന് അവിടുത്തെ പ്രാദേശിക കമ്മിറ്റികളോട് പറയുതന്നെ ചെയ്യും. അത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ പാടില്ല. അത്തരം ആ പേര് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് വളരെ ഗൗരവത്തിലെടുക്കും, യാതൊരു സംശയവും. അല്ല, ഞാൻ UDF ചർച്ച ചെയ്യുമ്പോൾ
ചർച്ചയേണ്ട എത്രയെത്ര പ്രശ്നങ്ങൾ കിടക്കുന്നു. അതിൽപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പെട്രോൾ ഡീസൽ വില വർധനവും കോവിഡ് വ്യാപനം സാമൂഹ്യ വ്യാപനം ഉണ്ടാവുമോ എന്നുള്ള വിഷയങ്ങളും അതിൻ്റെ ഇടയിൽ ഒരു വാചകത്ത് പിടിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലത്. അത് ഇനിയിപ്പോൾ നമ്മൾ യു ഡി എഫ് ചർച്ച ചെയ്യണമെന്നൊക്കെ പറഞ്ഞില്ല, എന്താ അർത്ഥമുള്ളത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. യു ഡി എഫ് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഇന്നലത്തെ ഒരു ദിവസത്തെ ചർച്ചയോട് കൂടി അവസാനിച്ചതായി കരുതലാണ് നല്ലത്. ഇല്ല, അങ്ങനെ ഇനി അദ്ദേഹം ബന്ധപ്പെട്ടില്ലെങ്കിലും ഈ അധികമായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാമല്ലോ. സംസാരിക്കും. ഒരാളൊരു പ്രയാസത്തെപ്പെടുമ്പോൾ പിന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരാൾക്ക് ഒരാളൊരു വാചകമുണ്ടായതിനെ എല്ലാവരും കൂടി അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ അതാണ് സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് പിന്നെ ഒരു ശരിയായ രീതിയല്ല. കാരണം വെച്ചാൽ ഓരോ സന്ദർഭത്തിലും പലരും പല വാക്കും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇനി അദ്ദേഹത്തെ അതിൽ പിടിച്ച് അറ്റാക്ക് ചെയ്യുന്നത് അത്ര ശരിയല്ല. ഞങ്ങളുടെ നിലപാട് ഇന്നലെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണ്. ഞാൻ ഇനിയിപ്പോൾ അത് ആവർത്തിച്ചാൽ ഞാനും പറഞ്ഞതായി പറയണ്ട, ഒരാൾ പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഓക്കെ. പഞ്ചായത്ത് ഇലക്ഷനിലാണ് അത് സംബന്ധിച്ച് ഇപ്പം ഉണ്ടായിരിക്കുന്ന ശുപാർശ. പഞ്ചായത്ത് ഇലക്ഷനിലെ ഗൈഡ് ലൈനും മാനദണ്ഡവും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഭയിൽ എന്ത് വരും എന്നുള്ളത് അത് വരുമ്പോൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. പാർട്ടി അത് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കൊന്നും പറയാനും വയ്യ. അല്ല, അതല്ല ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഇനി കൂടുതൽ ചർച്ച ഇല്ല. കാരണം ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ് ആ വിഷയത്തിൽ ഞങ്ങളെപ്പറ്റി ചർച്ച ചെയ്ത് ആലോചിച്ച് പറഞ്ഞതാണ്. അത് സംബന്ധിച്ചുള്ള അന്തിമ വാചകം ജനറൽ സെക്രട്ടറി ഇന്നലെ പറഞ്ഞതാണ്. ഫർദർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ആ സമയത്ത് ചർച്ച ചെയ്യുന്നതായിരിക്കും.